കൊറോണ മൂലം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വഴുതി വീഴുന്ന സർക്കാർ കൊറോണ കാലമൊക്കെ കഴിയുമ്പോൾ കെ എം മാണിക്ക് സ്മാരകം നിർമ്മിക്കാൻ കരുതി വെച്ചിരുന്ന 5 കോടിയും 50 സെന്റും നൽകുമോ ആവോ സർക്കാർ ഖജനാവിൽ നിന്ന് നീക്കി വെച്ചിരിക്കുന്ന 5 കോടി എങ്ങനെ ചെലവഴിക്കുമെന്ന് സാക്ഷാൽ മകൻ ജോമോൻ എന്ന് വിളിക്കുന്ന ജോസുകുട്ടി ചിന്തിച്ച് സ്വപ്നം കണ്ട് കഴിയുമ്പോഴാണ് കാലന്റെ രൂപത്തിൽ കൊറോണ സംസ്ഥാനത്ത് വന്ന് കാലുകുത്തിയത് കാലന്റെ രൂപത്തിൽ വന്ന ഈ കൊറോണ തട്ടിത്തെറിപ്പിച്ചത് വലിയൊരു സ്വപ്നമായിരുന്നു അതും മലർപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെ 5 കോടിയൊന്നും ജോമോനെ സംബന്ധിച്ച് വലിയ കാര്യമല്ലെങ്കിലും അത് സർക്കാർ ഖജനാവിൽ നിന്ന് കിട്ടുമ്പോൾ അതൊരു വലിയ കാര്യം തന്നെയാണ് അതിൻ്റെ ഗുണങ്ങൾ ഏറെയാണ് തനി വെള്ളയല്ലേ അഥവാ അല്പം കറുപ്പുണ്ടെങ്കിൽ അത് തനിയെ വെള്ളയും ആയിക്കോളും അതുമാത്രമാണോ പാലായിയുടെ നെഞ്ചിൽ തലയെടുപ്പോടുകൂടി സാക്ഷാൽ കുഞ്ഞുമാണിയുടെ ഒരു ശില്പം അങ്ങ് സ്ഥാപിച്ചുകൂടെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമയുടെ അത്രയും വരില്ലെങ്കിലും അതിനോടൊപ്പം വരുന്ന ഒരെണ്ണം അങ്ങ് സ്ഥാപിക്കാമായിരുന്നു കാക്ക കാഷ്ടിക്കാതിരിക്കാൻ അതിൻ്റെ മുകളിൽ ഒരു കുടകൂടി ചൂടാനായിരുന്നു ജോമോൻ്റെ സുവിശേഷത്തിലെ തീരുമാനം എന്ത് ചെയ്യാം എല്ലാം കൊറോണ എന്ന കാലൻ കൊണ്ടുപോയി ഇനി 5 കോടിയും 50 സെന്റും എങ്ങനെ കിട്ടാനാ ഇനി അഥവാ എന്തും വരട്ടെ എന്ന് കരുതി സർക്കാർ തന്നാലോ ജനം നോക്കിയിരിക്കുമോ ധനമന്ത്രി തോമസ് ഐസക് ഇത് കൊടുക്കാൻ തീരുമാനിച്ചപ്പോഴേ എതിർപ്പുകൾ സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഉയർന്നിരുന്നു പക്ഷേ എന്ത് ചെയ്യാം നിയമസഭയിൽ ഒരു ചർച്ച നടത്തുന്നതിന് പോലും അവസരം കിട്ടിയില്ല അതിനു മുമ്പേ കൊറോണ എന്ന കാലൻ സംസ്ഥാനത്ത് കാലുകുത്തി കെ എം മാണിക്കെതിരെ എന്നും എതിർശബ്ദങ്ങൾ ഉയർത്തിയിരുന്ന LDFഉം പിണറായി സർക്കാരും മാണിയുടെ പേരിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ച് ഒരു പ്രതിമ സ്ഥാപിക്കണമെങ്കിൽ അത് പാലായിയുടെ ഹൃദയത്തിൽ ഒരു സാധാരണ പ്രതിമ അങ്ങ് നിർമ്മിച്ചാൽ പോരെ അതിന് വന്നാൽ 5 കോടി പോയിട്ട് 5 ലക്ഷം പോലും ചെലവ് വരില്ലായിരുന്നു പാവപ്പെട്ടവൻ്റെ പണമായ ഖജനാവിൽ നിന്നും 5 കോടി എടുത്ത് ചെലവാക്കി ദൂർത്തടിക്കാൻ ഒരു ഉളുപ്പുമില്ലാതെ സർക്കാർ തീരുമാനിച്ചത് ജനങ്ങളോടുള്ള വെല്ലുവിളിയായി മാത്രമേ കാണാൻ സാധിക്കൂ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കാലം ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രിയാണ് കെ എം മാണി കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ മന്ത്രിസഭകളിൽ അംഗമായിരുന്നു ഏറ്റവും കൂടുതൽ തവണ മന്ത്രിയായ വ്യക്തിയും ഇദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ നിയമസഭകളിൽ മന്ത്രിയായിരുന്ന വ്യക്തി എന്ന റെക്കോർഡും ഇദ്ദേഹത്തിൻ്റെ പേരിലാണ് മന്ത്രിയായിരുന്ന കാലത്ത് ഏറ്റവും കൂടുതൽ കാലം ധനവകുപ്പും നിയമവകുപ്പും കൈകാര്യം ചെയ്തു എന്ന നേട്ടവും അദ്ദേഹത്തിനുണ്ട് അതേസമയം കെ എം മാണി മരിച്ചുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിനെതിരെയുള്ള വിജിലൻസ് കേസ് അവസാനിപ്പിച്ചത് അഴിമതി നടത്താനും ആ അഴിമതി അന്വേഷിക്കാനും പൊതുജനങ്ങൾ തന്നെ നഷ്ടം സഹിക്കണം അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ മരിച്ചാൽ ട്രസ്റ്റ് ഉണ്ടാക്കാൻ ജനം തന്നെ പൈസ കൊടുക്കേണ്ടി വരുന്നത് ആ രീതിയിലേക്കായി നമ്മുടെ നാട് താനും അപ്പൻ തമ്പുരാനും സുഭദ്രയും അടങ്ങിയ ട്രസ്റ്റിന് സെന്റിന് ലക്ഷങ്ങൾ വിലയുള്ള പാലായിൽ 50 സെന്റ് സ്ഥലവും 5 കോടി രൂപയും അനുവദിക്കാൻ മകൻ ജോസ് കെ മാണി ആവശ്യപ്പെട്ടിരുന്നുവെന്നാണ് സർക്കാർ പറഞ്ഞ ന്യായം എന്താണ് ഈ ട്രസ്റ്റിന്റെ പൊതുധർമ്മം കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരനും കാട്ടുകള്ളനും എന്നൊക്കെ LDFഉം CPMഉം തന്നെയല്ലേ നാട്ടുകാരെയും കൊണ്ട് പറയിപ്പിച്ചത് ആ LDF സർക്കാർ തന്നെ കെ എം മാണിയുടെ പേരിൽ ഒരു ഗവേഷണ കേന്ദ്രം പണിഞ്ഞ് അധ്വാനവർഗ സിദ്ധാന്തം നാട്ടുകാരെയും കൊണ്ട് പഠിപ്പിക്കണം എന്താ കൊള്ളാമല്ലേ ജോസ് കെ മാണിക്ക് വേണമെങ്കിൽ അണികളിൽ നിന്ന് പിരിവെടുത്തോ അല്ലെങ്കിൽ പൊതുജനത്തിൻ്റെ നിന്ന് പിരിവെടുത്തോ സ്മാരകം നിർമ്മിക്കാം അതിന് യാതൊരു തടസ്സവുമില്ല അതിനും ഖജനാവിൽ നിന്ന് കൈയിട്ട് വാരാൻ എന്തിനാ ജോസ് കെ മാണി വരുന്നത് വേണ്ടി വന്നാൽ ഒറ്റയ്ക്കൊരു സ്മാരകം ഒന്നല്ല 2ോ 3ോ സ്മാരകം പണിയാൻ ഇന്ന് ജോസ് കെ മാണിയെ കൊണ്ട് കഴിയും പൊതുജനത്തിൻ്റെ പണമെടുത്ത് മരിച്ച രാഷ്ട്രീയക്കാരുടെ പേരിൽ വീട്ടുകാർ തുടങ്ങുന്ന ട്രസ്റ്റിന് കൊടുക്കാൻ ഏത് നിയമപുസ്തകത്തിലാണ് എഴുതിയിട്ടുള്ളത് എന്നൊക്കെ അന്ന് പലരും ചോദിച്ച ചോദ്യമാണ് ഇനി ആ ചോദ്യങ്ങൾക്ക് പ്രസക്തി വരില്ല കാരണം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മൂലം 5 കോടി പോയിട്ട് 5 രൂപ പോലും ഖജനാവിൽ നിന്നും കൊടുക്കാൻ കാണില്ല പക്ഷേ ഇതെല്ലാം പറഞ്ഞാലും സർക്കാർ ഇത് കൊടുക്കാൻ തീരുമാനിച്ചത് ജോസ് കെ മാണിയെയും കൂട്ടരെയും LDFലേക്ക് മാടി വിളിക്കാനായിരുന്നു അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് UDFൽ നിന്നും ചാടിച്ച് LDFൽ കൊണ്ടുവരാനായിരുന്നു ശ്രമം അതിൻ്റെ ഭാഗമാണെന്ന് വേണം കരുതാൻ ഇനി അങ്ങനെ കോടികളൊന്നും ആർക്കും കൊടുത്ത് സുഖിപ്പിച്ച് LDFൽ ആരെയും കൊണ്ടുവരണ്ട കാരണം വരുന്ന തെരഞ്ഞെടുപ്പല്ല വരുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പിണറായി വിജയൻ നയിക്കുന്ന സർക്കാർ തന്നെ അധികാരത്തിൽ വരും അതിന് യാതൊരു സംശയവും വേണ്ട കേരളം സുരക്ഷിതമാണെന്ന് വീണ്ടും വീണ്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് തീയിൽ കുരുത്തതല്ലേ വെയിലത്ത് വാടില്ല